ക്വസ്റ്റിൻ ശ്രദ്ധിക്കുക ക്വസ്റ്റിൻ എന്താ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ ബി സി ഡി ആൻഡ് ഫ്രം ദ ഇക്വേഷൻ ഏതാണ് എ മൈനസ് ബി ടു എ പ്ലസ് സി ടു എ മൈനസ് ബി ത്രീ സി പ്ലസ് സി ഒരു ടു ബൈ ടു എന്ത് തന്നിട്ടുണ്ട് മെട്രിക്സ് തന്നിട്ടുണ്ട് കറക്റ്റ് അല്ലേ ഒരു ടു ബൈ ടു ആയിട്ടുള്ള ബി എന്നുള്ള മെട്രിക്സിനോട് ഇക്വേറ്റ് ചെയ്ത് നമ്മൾ ബാക്കി എന്ത് ചെയ്യണം ഇത് പി ഇത് ക്യൂ ആണെന്ന് കൺസിഡർ ചെയ്യുക എ ബി സി ഡി യുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് ഓക്കേ അല്ലേ ഓൾറെഡി എല്ലാവരും ആൻസർ ചെയ്തിരിക്കുന്നുണ്ട് ഞാൻ ഞാനെൻ്റെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലനേഷൻ തരാം മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് ഓക്കെ ഓൾറെഡി മെട്രിക്സിനെ നമ്മൾ എന്ത് ചെയ്യുക ഇക്വേറ്റ് ചെയ്യുക അപ്പോൾ എങ്ങനെയായിരിക്കും ഓരോ എലമെൻറ്റിനെയും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം ഇക്വേറ്റ് ചെയ്യണം ഓക്കെ നമ്മൾ ഈ രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ ഇത് ടു ബൈ ത്രീ ആണ് ഇത് വൺ വൺ എ വൺ ടു എ ടു വൺ എ ടൂ ടു ഒരു ടു ബൈ ടു മെട്രിക്സ് ആണെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ എലമെൻറ്റിനെയും നമ്മൾ എന്ത് ചെയ്യണം ഇക്വേറ്റ് ചെയ്യണം ഓക്കെ അല്ല ഫസ്റ്റ് ഇക്വേറ്റ് ചെയ്യുന്നതിനെയായിരിക്കും എ വൺ വണ്ണിലെ ഓരോ എലമെൻറ്റിനെയും നമ്മൾ എന്ത് ചെയ്തു ഇക്വേറ്റ് ചെയ്തു ഫസ്റ്റ് മെട്രിക്സിൻ്റെ എ വൺ വൺ ലെ എലമെൻറ്റും സെക്കൻഡ് മെട്രിക്സിൻ്റെ എ വൺ വൺ ലെ എലമെൻറ്റും തമ്മിൽ എന്ത് ചെയ്യുക ഇക്വെറ്റി ചെയ്യുക അപ്പോൾ എ മൈനസ് ബി ക്വൽ ടു മൈനസ് വൺ ഇനി രണ്ടാമത്തേന്ന് പറഞ്ഞെന്തായിരിക്കും എ വൺ ടുവിലെ എലമെൻറ്റിനെ എന്ത് ചെയ്യുക ഇക്വെറ്റി അതായത് ടു എ പ്ലസ് സി ഫൈവ് ഓക്കെ അതാണ് എ വൺ ടുവിലെ എലമെൻറ്റ് ടു എ മൈനസ് ബി ഈക്വൽ ടു എത്ര വരും സീറോ ഓക്കെ അതാണ് നമ്മൾ രണ്ടാമത്തെ ഇക് അതായത് എ ടൂ വണ്ണിലെ എ ടു വണ്ണിലെ എലമെൻ്റ് എന്ന് പറയുന്നത് ടു എ മൈനസ് ബി സീറോ സോ എ ടു വൺ എന്ന് പറയുന്ന എത്ര വരും ടു എ മൈനസ് ബി ഈക്വൽ ടു സീറോ അതാണ് രണ്ടാമത്തെ ഇക്വേഷൻ അത് ശരിക്കും ഏതായിട്ട് വരും എ ടു വൺ കറക്റ്റ് അല്ലേ അതേതായിട്ട് വരും എ ടു വൺ ആയിട്ട് വരും ഇനി നെക്സ്റ്റ് ഇക്വേറ്റ് ചെയ്തിരിക്കുന്ന ഏതാണ് ടു എ പ്ലസ് ഈക്വൽ ടു ഫൈവ് ടു എ പ്ലസ് ഈക്വൽ ടു ഫൈവ് എന്ന് പറയുന്ന ഏതിലെ എലമെൻ്റ് ആണ് എ വൺ ടുവിലെ എലമെൻറ്റ് ഇക്വേറ്റ് ചെയ്യുന്നു അതുകൊണ്ടാണ് ടു എ പ്ലസ് ഈക്വൽ ടു ഫൈവ് ടു എ പ്ലസ് ഈക്വൽ ടു ഫൈവിനോട് നമ്മൾ എന്ത് ചെയ്തു ഇക്വേറ്റ് ചെയ്തു ഓക്കെ അത് ഏതായിരിക്കും എലമെൻറ്റ് എ വൺ ടു നെക്സ്റ്റ് ലാസ്റ്റ് വൺ നമ്മൾ ഏതിനെയായിരിക്കും ഇക്വേറ്റ് ചെയ്യുന്നത് ത്രീ സി പ്ലസ് ഡി ഓക്കെ തേർട്ടീനോട് നമ്മൾ എന്ത് ചെയ്യും ഇക്വേറ്റ് ചെയ്യുക അതായത് എ ടു ടു എലമെൻറ്റ് സോ ത്രീ സി പ്ലസ് ഡി ഈക്വൽ ടു തേർട്ടീൻ ഓക്കെ ഇതേതായിരിക്കും എ ടു ടു എലമെൻ്റ് ഇനി നമ്മൾ എന്ത് ചെയ്യുക സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്ത് ചെയ്താൽ മതി സോൾവ് ചെയ്താൽ മതി ഓക്കെ ഇക്വേഷൻ ടു നമുക്ക് എന്ത് മനസ്സിലാകും ബി ഈക്വൽ ടു ടു ഇതിനെ ഒന്ന് റീ അറേഞ്ച് ചെയ്താൽ ബി ഈക്വൽ ടു ടുവേന്ന് കിട്ടും അതിനെ കൊണ്ട് ഇക്വേഷൻ വണിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും എ മൈനസ് ടു എ ഈക്വൽ ടു മൈനസ് വൺ അതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും മൈനസ് എ ഈക്വൽ ടു എന്തായിരിക്കും മൈനസ് വൺ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും എയുടെ വാല്യൂ എത്ര കിട്ടും വണ്ണ് കിട്ടും എയുടെ വാല്യൂ വണ്ണ് കിട്ടി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ബിയുടെ വാല്യൂ എത്ര കിട്ടും രണ്ട് കിട്ടും ഓക്കെ അല്ലേ ആ ഒരു രീതി നമുക്ക് സോൾവായി ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഓൾറെഡി നമുക്ക് എയുടെ വാല്യൂ കിട്ടി ഈ എയുടെ വാല്യൂ കിട്ടി നമ്മൾ ഇക്വേഷൻ മൂന്നിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അപ്പം ടു ടൈംസ് വൺ പ്ലസ് സി ഇസ് ഈക്വൽ ടു ഫൈവ് സോൾവ് ചെയ്ത സിയുടെ വാല്യൂ എത്ര കിട്ടും ത്രീ കിട്ടും ഈ കിട്ടിയ ത്രീയുടെ വാല്യൂ ഇക്വേഷൻ ഫോർ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് എത്ര കിട്ടും ത്രീ ടൈംസ് ത്രീ പ്ലസ് അതായത് ത്രീ സി പ്ലസ് ഡി ഇക്കൽ ടു തേർട്ടീൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ത്രീ ടൈംസ് ത്രീ പ്ലസ് ഡി ഇക്കൽ ടു തേർട്ടീൻ സോൾവ് ചെയ്താൽ എത്ര കിട്ടും നയൻ പ്ലസ് ഡി തേർട്ടീൻ ഡിയുടെ വാല്യൂ എത്ര കിട്ടും ഫോർ കിട്ടും ഇതങ്ങ് സോൾവ് ചെയ്ത എയുടെ വാല്യു വൺ ബി ഡാല്യു ടു സിയുടെ വാല്യൂ ത്രീ ഡി യുടെ വാല്യൂ ഫോർ എന്നുള്ള രീതി നമുക്ക് കിട്ടും ഓക്കെ ആൻസറിൻ്റെ എക്സ്പ്ലനേഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കൺഫേം ചെയ്യുക ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡറി ഓക്കെ എന്നാൽ നിങ്ങൾ മെസ്സേജ് മെസ്സേജായിട്ട്